നമസ്കാരം എസ് എസ് സി മലയാളിയുടെ പുതിയ സെഷനിലേക്ക് സ്വാഗതം എറർ ഡിറ്റക്ഷൻ ആണ് എന്നത് ടോപ്പിക് ആക്ച്വലി ഇതൊരു ടോപ്പിക് ആയിട്ട് പറയാൻ പറ്റില്ല ഇതൊരു ടൈപ്പ് ഓഫ് ആണ് അതായത് ഒരു സെന്റൻസ് തന്നിട്ട് അതിൽ ഗ്രാ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നോ എറർ അരി കൊടുക്കുക അപ്പോൾ അത് ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളത് നമുക്ക് പറയണം അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലൊരു സെഷൻ നമ്മൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ സെഷൻ ചെയ്തിരിക്കുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ പല ടോപ്പിക്സിൽ നിന്നും വെറൈറ്റി ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ടോപ്പിക്സ് കവർ ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന രീതിയിലുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഇതുപോലെ ഒരു സെഷൻ ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇപ്പം ഒരു സെന്റൻസ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക ഐ യൂസ് ടു പ്ലേ ഹോക്കി വെൻ ഐ വാസ് ടെൻ ഇയേഴ്സ് ഓൾഡ് എ ബി സി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അതിൽ നമ്മുടെ ഏത് ഭാഗത്താണ് എ പാർട്ടിലാണോ ബി പാർട്ടിലാണോ സി പാർട്ടിലാണോ എറർ ഉള്ളത് അനുസരിച്ചിട്ട് എ ബി സി എന്ന് കൊടുക്കുക ഇനി അല്ലാതെ നോ അല്ലെങ്കിൽ എറൊന്നും ഇല്ലെങ്കിൽ നോ എറെന്ന് കൊടുക്കുക ഓക്കെ അപ്പോൾ ഐ യു യൂസ്ഡ് ടു പ്ലേ ഹോക്കി എന്നാണ് വരിക അല്ലേ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഐ യൂസ് ടു അല്ല ഞാൻ അങ്ങനെ ചെയ്തിരുന്നു ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഐ യൂസ് ടു പ്ലേ ഹോക്കി ഐ യൂസ് ടു വേക്കപ്പ് എവ്രി മോർണിംഗ് സിക്സ് ഒ ക്ലോക്ക് ഇൻ ദ മോർണിംഗ് എവ്രി ഡേ അപ്പം ഐ വൈ ലൈ വോസ് ഇൻ ദൈ വോസ് സ്റ്റഡിങ് ഇൻ ദ ഹോസ്റ്റൽ അല്ലേ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ആറ് മണിക്ക് രാവിലെ എണീച്ചിരുന്നത് അപ്പം ഐ യൂസ്ഡ് ടു ഐ യൂസ് ടു അല്ല നമ്മൾ സംസാരിക്കുമ്പോൾ പല സമയങ്ങളിൽ സന്ദർഭങ്ങൾ നമ്മൾ കാണിക്കുന്ന ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഐ യൂസ് ടു അല്ല ഐ യൂസ്ഡ് ടു സോ ഓപ്ഷൻ എ ആണ് എ പാർട്ടിലാണ് മിസ്റ്റേക്ക് ഉള്ളത് എനിജർ കുഡ് ഫൈറ്റ് ഫോർ ഹിസ് കൺട്രി ആൻഡ് സേവ് ഹിസ് കൺട്രീസ് ഓണ് അപ്പോൾ ഓരോ ആ സെന്റൻസിലെ ഓരോ ഭാഗത്തും നിങ്ങൾ നോക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അപ്പൊ അതിനൊക്കെ നമുക്ക് വേണ്ടത് നമുക്ക് ഇപ്പം വായനയാണ് നമ്മൾ റീഡിങ് എബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് അപ്പൊ അത് വായിക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളത് അപ്പോൾ ഇവിടെ എന്താണ് സോൾജർ കൺട്രി രാജ്യത്തിന് വേണ്ടിയിട്ട് ഗുഡ് ഫൈറ്റ് അല്ല വേണ്ടത് അല്ലെ ഗുഡ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ രാജ്യത്തിന് വേണ്ടി അങ്ങനെ രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാം അല്ലേ അല്ലെങ്കിൽ എന്താണ് യുദ്ധം ചെയ്യാം യുദ്ധം ചെയ്യാം എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനല്ല സോൾജർ ആണെങ്കിൽ ഷുഡ് ഫൈറ്റ് ആണ് അല്ലെ ചെയ്തേ പറ്റൂ നിർബന്ധമാണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് സോൾജർ അപ്പം അവിടെ ഷുഡ് വേണം കുഡിന് പകരം ഷുഡ് ഫൈറ്റ് വേണം അപ്പം അതുകൂടെ ഒരു മോഡൽ വേബാണ് മോഡൽ വേബിന്റെ ഒരു ഒരു യൂസേജിൻ്റെ പ്രശ്നമാണ് അല്ലേ സോൾജർ ഷുഡ് ഫൈറ്റ് അപ്പോൾ ഓപ്ഷൻ ബി ബി പാർട്ടിലാണ് മിസ്റ്റേക്ക് ഉള്ളത് സോൾജർ ഷുഡ് ഫൈറ്റ് ഫോർ ഹിസ് കൺട്രി ആൻഡ് സേവ് ഹിസ് കൺട്രീസ് ഓണ് ബാക്കിയുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ ഫോർ ഹിസ് കൺട്രി ഫോർ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ കറക്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ് സേവ് ഹിസ് കൺട്രീസ് കൺട്രി എന്നൊരു പോസ്റ്റ് ഓഫീസ് ഒരു കൺട്രിയുടെ അല്ലേ അത് ഓക്കെയാണ് ഓണർ ഓണർ എന്ന് പറയും ഓക്കെ ഐ വുഡ് റാദർ ഡൈ ബെഗ് അപ്പോൾ ആദ്യം മരിച്ചിട്ട് പിന്നെ ബെഗ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ബെഗ് ചെയ്യുന്നതിനെക്കാട്ടും ഭേദം എന്ത് ഞാൻ മരിക്കും മരിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഐ വുഡ് റാദർ റാദർ ഇതുപോലെ യൂസ് ചെയ്ത് ശ്രദ്ധിക്കാം ഐ വുഡ് റാദർ ദിസ് ദാൻ ദാറ്റ് ദാൻ എന്ന് പറയാം ഐ വുഡ് റാദ് ഡൈ ദാൻ ഓക്കെ ഞാനത് ബെഗ് ചെയ്യുന്നതിനെക്കാളും നല്ലത് ഭേദം ഞാൻ മരിക്കും അതാണ് എനിക്ക് നല്ലത് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഓപ്ഷൻ സി സി പാർട്ടിലാണ് മിസ്റ്റേക്ക് ഉള്ളത് ഐ വുഡ് റാഥ് എ ഡൈ ദാൻ ബെഗ് ഇനി റൺ ഫാസ്റ്റ് ലെസ്റ്റ് യു വിൽ മിസ് ദിസ് ട്രെയിൻ മിസ് ദ ട്രെയിൻ അപ്പൊ ഇതുപോലുള്ള ഒരു യൂസേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് എൽ ഇ എസ് ടി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം എൽ ഇ എസ് ടി ലെസ്റ്റ് എന്ന് അപ്പോൾ ലെസ്റ്റ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം എന്തായാലും വരണം ലെസ്റ്റിന് ശേഷം ഒരു വാക്ക് വരണം ഷുഡ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട് ഷുഡ് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് എന്തായാലും ഫോളോ ചെയ്തേ പറ്റും ഓക്കെ അപ്പോൾ ലെസ്റ്റ് റൺ ഫാസ്റ്റ് ലെസ്റ്റ് യു ഷുഡ് യു ഷുഡ് മിസ് ദ ട്രെയിൻ അപ്പോൾ ഇവിടെ യു ഇന് ശേഷം അത് വില്ലിന് പകരം വേണ്ടത് ഷുഡാണ് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് റൺ ഫാസ്റ്റ് ലെസ്റ്റ് യു ഷുഡ് മിസ് ദ ട്രെയിൻ യു ഷുഡ് മിസ് ദ ട്രെയിൻ എന്ന് പറയുമ്പോൾ അതായത് ഇവിടെ ഓടിയിട്ടില്ലെങ്കിൽ നന്നായി ഫാസ്റ്റായിട്ട് വേഗത്തിൽ ഓടി വേഗം ഓടി ചെന്നില്ലെങ്കിൽ ട്രെയിൻ മിസ്സാകും എന്നുള്ളൊരു മീനിങ് ആണ് ലെസ്റ്റ് യു ഷുഡ് ഓക്കെ ലെസ്റ്റ് അപ്പോൾ ലെസ്റ്റ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ലെസ്റ്റിന് മുമ്പായിട്ട് ലെസ്റ്റ് എന്ന് പറയുന്ന വാക്കിന് മുമ്പായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് നടന്നിട്ടില്ലെങ്കിൽ എന്നാണ് ലെസ്റ്റ് ലെസ്റ്റും ലെസ്റ്റും വാക്കോട് ഉദ്ദേശിക്കുന്നത് ഓക്കെ റൺ ഫാസ്റ്റ് ലെസ്റ്റ് ഇല്ലെങ്കിൽ യു വിൽ മിസ് ദു വിൽ മിസ് ദ ട്രെയിൻ അല്ല അവിടെ ലെസ്റ്റ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ലെസ്റ്റ് വരുമ്പോൾ ലെസ്റ്റിന് കൂടെ എപ്പോഴും ഷുഡ് നിർബന്ധമായിട്ടും വരണം ഓക്കെ എന്ന് പറയാം മിസ് ദ ട്രെയിൻ മാത്രമല്ല ഏത് കോണ്ടെക്സ്റ്റിലും ഏത് സെന്റൻസിലും ലെസ്റ്റ് വന്നാൽ ഷുഡ് ആണ് വരേണ്ടത് ലെസ്റ്റ് യു ഷുഡ് ലെസ്റ്റ് ഹി ് ലെസ്റ്റ് ഐ ഷുഡ് എന്ന് വരും അപ്പൊ ഇവിടെ ഏത് ഭാഗത്താണ് സി ഭാഗത്താണ് മിസ്റ്റേക്ക് അല്ലേ ഓക്കെ അടുത്ത് ഹി ഹോപ്പ് ദാറ്റ് ഹി വിൽ പാസ് ദ എക്സാം ഫ്ലൈയിങ് കളേഴ്സ് അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ വില്ല് വുഡ് മേ മൈറ്റ് ഇതുപോലുള്ള മോഡൽ ഓക്സലറി വേർബ്സിന്റെ ഒരു യൂസേജ് ശ്രദ്ധിക്കണം വിൽ വുഡ് അതുപോലെ ഇത്തരം മോഡൽ ഓക്സലറി വേർബ്സിന്റെ മോഡൽ വേർബ്സിന്റെ യൂസേജ് ശ്രദ്ധിക്കണം ഈ പറയുന്ന വില്ലും വുഡും വില്ലും വുഡും സാധാരണഗതി അല്ലെങ്കിൽ പ്രസൻ ടെൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് വാക്കുകളാണ് ഈ വുഡും മൈറ്റും വില്ല് പ്രെസെൻടെൻസിലാണെങ്കിൽ വുഡ് പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക പാസ്റ്റിലാണ് യൂസ് ചെയ്യുക ഓക്കെ അതുപോലെ മേ പ്രസൻടെൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ മൈറ്റ് പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക അപ്പൊ ഇവിടെ ഹി ഹോപ് ദാറ്റ് ഹി വിൽ പാസ്റ്റ് ദി എക്സാമ്പിൾ ഫ്ലൈ കളേഴ്സ് പറയുമ്പോൾ അവിടെ ഹോപ്ഡെന്നാണ് ഹി അവൻ പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ പാസ്റ്റ് ടെൻസ് ആണ് പാസ്റ്റ് എൻസ് വരുമ്പോൾ എന്തുവാണ് വുഡാണ് യൂസ് ചെയ്യേണ്ടത് സോ ഹി ഹോപ്പ് ദാറ്റ് ഹി വുഡ് പാസ് ദി എക്സാം വിത്ത് ഫ്ളയിങ് കളേഴ്സ് പാസ്റ്റൻസിലെ കാര്യംസ് എന്ത് പറയുമ്പോഴും നമ്മൾ ഇതുപോലുള്ള ഈ ടൈപ്പ് വാട്ടർ ഓക്സൈസ യൂസ് ചെയ്യും വുഡ് അല്ലെങ്കിൽ മൈറ്റ് ഓക്കെ ഹി ഹോപ്പ് ദാറ്റ് ഹി വുഡ് പാസ് ദി എക്സാം വിത്ത് ഫ്ളൈയിങ് കളേഴ്സ് അപ്പോൾ വീണ്ടും എന്താണ് ബി ഭാഗത്താണ് ബി പാർട്ടിലാണ് മിസ്റ്റേക്ക് ഉള്ളത് യു നീഡ് ടു വർക്ക് ഹാർഡ് ബട്ട് യു നീഡ് നോട്ട് ടു വേസ്റ്റ് ടൈം ഓൺ അൺഇമ്പോർട്ടൻസ് ലെസൺസ് നന്നായിട്ട് പരിശ്രമിക്കണം പക്ഷേ അൺഇമ്പോർട്ടൻറ്റ് ലെസൻസിൽ സമയം വേസ്റ്റ് ചെയ്യരുത് അപ്പം ബട്ട് യു നീഡ് നോട്ട് അവിടെ നീഡ് നോട്ട് എന്ത് വേണം സി അല്ലേ ടൂവിൻ്റെ ആവശ്യമില്ല അവിടെ വീണ്ടും പ്രിപ്പർ പ്രശൻ്റെ ആവശ്യമില്ല അവിടെ അപ്പോൾ അവിടെ യു നീഡ് ടു വർക്ക് ഔട്ട് ബട്ട് യു നീഡ് നോട്ട് വേസ്റ്റ് ടൈം നീഡ് നോട്ട് വേസ്റ്റ് ടൈം അപ്പോൾ അവിടെ ഓപ്ഷൻ സി പാർട്ടിൽ മിസ്റ്റേക്ക് ആണ് ടൂവിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന പറഞ്ഞിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് എന്നാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിന്റത്തെ ക്വസ്റ്റൻസ് ആണ് പ്രീവിയസ് ഇയറിനടുത്ത ക്വസ്റ്റൻസാണ് ഓക്കെ അപ്പോൾ അതിൽ കുറച്ച് റിപ്പീറ്റഡായിട്ടുള്ള മോഡൽ ക്വസ്റ്റൻസ് എന്ന രീതിയിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇത് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ എന്ന രീതിയിൽ മാത്രം കാണുക ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാ പ്രാക്ടീസ് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്ത് എന്നിട്ട് അതിൽ ഏതെങ്കിലും അതിൽ എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് വരുന്നത് അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത് എന്ത് വാക്കാണ് എന്ത് ഫ്രേസ് ആണ് വെച്ചാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലെങ്കിൽ ദയവായിട്ട് ഗ്രൂപ്പിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അടുത്തത് ഷീ വുഡ് ബ്രോക്ക് പ്ലേറ്റ് എവ്രി ഡേ വെൻ ഷി കെം ടു ഡെല്ലി ലാസ്റ്റ് മന്ത് ഓക്കെ ഷീ വുഡ് ബ്രോക്ക് പ്ലേറ്റ് എവ്രി ഡേ വെൻ ഷി കെയിം ടു ഡൽഹി ലാസ്റ്റ് മന്ത് പറയുമ്പോൾ അവിടെ കഴിഞ്ഞ മാസം വന്നപ്പോൾ ആ സമയത്ത് ആ പോയിന്റ് ഓഫ് ടൈമിൽ നടന്ന കാര്യം ഡെയിലി ആ സമയത്ത് എല്ലാ ദിവസവും നടന്നൊരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് പക്ഷേ അവിടെ വുഡൊക്കെ നമുക്കറിയാം വുഡിന് അവിടെ വുഡ് ബ്രോക്ക് എന്ന് പറയില്ല അല്ലേ പറയില്ലേ എന്ന് പറയുന്ന ഓക്സൈ ബോർമിന് ശേഷം

മോഡൽ ഓക്സ മോഡൽ വേർബിന്റെ ഒരു യൂസ് ചെയ്യുന്ന പ്രശ്നമാണ് കാരണം എന്താണ് ദ ഓൾഡ് ലേഡി പ്രേയ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രേഡ് പ്രേഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് പാസ്റ്റ് ടെൻസ് ആകുമ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മേ അല്ല യൂസ് ചെയ്യേണ്ടത് മൈറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് മേ അല്ല മൈറ്റ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ സി സി പാർട്ടിലാണ് മിസ്റ്റേക്ക് ഓൾഡ് ലേഡി പ്രേയ്ഡ് ദാറ്റ് ഷീ മൈറ്റ് ലിവ് ലോങ് ഓക്കെ പാസ്റ്റ് ടെൻസ് ആണ് ഏത് ടെൻസ് ആണ് നോക്കുക ടെൻസ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ാണ് നോക്ക് റാമ മസ്റ്റ് നോട്ട് ടു ഹാവ് ട്രീറ്റഡ് ഹിസ് മിസ്ട്രസ് ലൈക്ക് ഡാറ്റ് റാമ അവന്റെ മിസ്ട്രസിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോൾ മസ്റ്റ് എന്ന് പറയുന്ന മോഡൽ വേർബാണ് മസ്റ്റ് നോട്ട് ഹാവ് ട്രീറ്റഡ് മതി ടു വേണ്ട മസ്റ്റ് നോട്ട് ഹാവ് ട്രീറ്റഡ് ഹിസ് മിസ്ട്രസ് ലൈക് ഡി അപ്പൊ മസ്റ്റ് നോട്ട് ഹാവ് ട്രീറ്റഡ് ഒരു പ്രസന്റ് പെർഫെക്റ്റ് അൻസിലുള്ള ഒരു സെന്റൻസ് ആണ് അല്ലേ മസ്റ്റ് നോട്ട് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പുള്ള അപ്പം എ പാർട്ടിലാണ് എ പാർട്ടിലാണ് മിസ്റ്റേക്ക് ഉള്ളത് ഓപ്ഷൻ എ അടുത്തത് വേസ്റ്റ് മെറ്റീരിയൽ ഷുഡ് ബി റീസൈക്കിൾഡ് വിഫ് പോസിബിൾ അല്ലേ ഷുഡ് ബി ഷുഡ് ബി എന്ന് പറയുമ്പോൾ അവിടെ അതാണ് ഒരു പാസ്റ്റ് ഒരു പാസീവ് ഫോമിലാണ് സെൻറ്റൻസ് ഉള്ളത് ഷുഡ് ബി റീസൈക്കിൾഡ് എന്ന് പറയുന്നത് റീസൈക്കിൾഡ് എന്നാണ് വരേണ്ടത് റീസൈക്കിൾ പോരാ സോ ബി പാർട്ട് ഓപ്ഷൻ ബി ഓക്കെ ദ ഗവൺമെൻറ് കനോട്ട് ബി

ആ ബി എബിൾ ടു കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ഗ്രമാറ്റിക്കലി ഓക്കെ ആവും അല്ലെ ഗ്രമാറ്റിക്കലി അക്സെപ്റ്റബിൾ ആകും ബി എബിൾ ടു കംപ്ലീറ്റ് മൊത്തം അത് കട്ട് ചെയ്താൽ അപ്പോൾ ഗവൺമെന്റ് കനോട്ട് കണ്ടെയ്ൻ എൻസിഫാലിറ്റീസ് എന്ന് പറയുന്ന ഈ അസുഖത്തിനെ കണ്ടെയിൻ ചെയ്യാൻ പറ്റില്ല ബൈ സ്പെൻഡിങ് ജസ്റ്റ് വൺ പേഴ്സൻറ്റ് ഓഫ് ദ ജി ഡി പി ഓഫ് ജി ഡി പി ഓൺ ഹെൽത്ത് സെക്ടർ അല്ലെ ജസ്റ്റ് വൺ പേഴ്സൻറ് ഓഫ് ജി ഡി പി സ്പെൻഡിങ് ഓൺ ഹെൽത്ത് സെക്ടർ അതൊക്കെ ഓക്കെയാണ് അപ്പം ഇവിടെ മാത്രമല്ല പ്രശ്നം ദ ഗവൺമെന്റ് കനോട്ട്

അപ്പോൾ അത്തരമൊരു ഒരു ഒരു ആംബിഗ്വസ് ആയിട്ടുള്ള രീതിയിൽ രണ്ട് രണ്ട് ആൻസർ ഇടുന്ന രീതിയിൽ എന്തായാലും ഒരു ക്വസ്റ്റൻ ഇടില്ല ഓബിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കറക്റ്റ് ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഓബ്വിയസ് ആയിട്ടുള്ള ഓപ്ഷനുള്ള അല്ലെങ്കിൽ ആൻസർ ഉള്ള ഒരു ഒരു ക്വസ്റ്റൻ മാത്രമേ ഉണ്ടാവൂ അങ്ങനെ ക്വസ്റ്റ്യൻസ് മാത്രമേ അവർ ഓപ്ഷൻസ് മാത്രമേ തരൂ ഇപ്പോൾ ഇതിൽ എ പാർട്ടിലാണോ ബി പാർട്ടിലാണോ നമുക്ക് സംശയം വന്നേക്കാം അങ്ങനെ വരില്ല ഒരു കാരണവശാലും ഓക്കെ അപ്പോൾ ഗവൺമെന്റ് കനോട്ട് കണ്ടെയ്ൻ നല്ലത് ബി ഏബിൾ ടു കട്ട് ആയിട്ട് നമുക്ക് ബി ഓപ്ഷൻ ഇടാം അങ്ങനെ തന്നെ ഇടാൻ പറ്റും അല്ലെങ്കിൽ വിൽ നോട്ട് കണ്ടെൻറ്റ് എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ പറയുന്നത് തന്നെയാണ് രണ്ടും ഗ്രാമാറ്റിക്കലി ഓക്കെ ആണെങ്കിൽ അപ്പം ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ എന്തായാലും ക്വസ്റ്റിനരില്ല അടുത്തത് ഹി മേ ലിവ് ലോങ് ഹിസ് സാഡ് മദർ പ്രേഡ് അപ്പം ഇതുപോലുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക ഇതുപോലെ സെൻറ്റൻസുകൾ ശ്രദ്ധിക്കുക ഇത് ആക്ച്വലി എന്താണ് ഒരു റിപ്പോർട്ട് റിപ്പോർട്ടഡ് സ്പീച്ച് റിപ്പോർട്ട് സ്പീച്ചല്ല ഡയറക്റ്റ് സ്പീച്ചിൻ്റെ ആണ് അല്ലെ ഡയറക്ട് ആണ് അപ്പം ഒരു സ്പീച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് സെഡ് ഓക്കെ ഹിസ് സാഡ് മദർ പ്രേഡ് എന്ന് വെച്ചിരിക്കുക കൊടുത്തിരിക്കുകയാണ് അപ്പം പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഹി മേ ലിവ് ലോങ് ഇതൊരു പ്രയർ ആണ് അല്ലെ ഒരു പ്രയർ അല്ലെങ്കിൽ ഒരു ഒരു ബ്ലെസ്സിങ് ആണ് അപ്പോൾ ഒരു ബ്ലസ്സിംഗ് എങ്ങനെയാണ് മേ ഗോഡ് ബ്ലസ് യു എന്നാ പറയുക അല്ലെ മേ ഗോഡ് ബ്ലസ് യു എന്ന രീതിയിലാണ് നമുക്ക് ബ്ലെസ്സിങ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് മേ മേ എന്നാണ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഹി മേ ലിവ് ലോങ് അല്ല മേ ഹി ലിവ് ലോങ് മേ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരണം മേ സ്റ്റാർട്ടിങ് വരണം പിന്നെ ഹി വരും പിന്നെ സബ്ജക്ട് സബ്ജക്ട് വരും പിന്നെ ഹി ലിവ് ോങ് അങ്ങനെ പറയാം അപ്പോൾ ഇത് ഒരു ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ പ്രശ്നമാണ് ഓർഡറിൻ്റെ പ്രശ്നമാണ് ഹീമേ ലിവ് ലോങ് അല്ല മേ സ്റ്റാർട്ടിങ്ങിൽ വരണം മേ ഹീ ലിവ് ലോങ് അപ്പോൾ ഇതുപോലുള്ള എന്ത് പ്രെയർ ആണെങ്കിലും ബ്ലെസ്സിങ് ആണെങ്കിലും എപ്പോഴും എന്താ പറയണത് മേ സ്റ്റാർട്ടിങ്ങിൽ വരണം ഓക്കെ അതായത് ആ ഒരു മോഡൽ ഓക്സറി ആയിട്ടുള്ള വേബ് സ്റ്റാർട്ടിങ്ങിൽ വരണം ഓക്കെ സോ ഓപ്ഷൻ എ എ പാട്ടിലാണ് മിസ്റ്റേക്ക് ഹി റിട്ടേൺ ദ പേഴ്സ് ദോ ഹി കുഡ് കീപ്പ് ഇറ്റ് വെരി ഈസിലി അവിടെ എന്താ പറഞ്ഞത് അവന് വളരെ എളുപ്പത്തിൽ അവൻ അവൻ്റെ കയ്യിൽ തന്നെ വെക്കാമായിരുന്നെങ്കിലും അവൻ പേഴ്സ് റിട്ടേൺ ചെയ്യും അപ്പോൾ റിട്ടേൺ ദ പേഴ്സ് ഓക്കെ ഹി റിട്ടേൺ ദ പേഴ്സ് അപ്പോൾ പാസ്റ്റ് ടെൻസിലാണ് ദോ ഹി കുഡ് കീപ്പ് ഇറ്റ് വെരി ഈസി അല്ല കുഡ് ഓക്കെ പക്ഷേ കുഡ് കീപ്പ് അല്ല ഇൻഫിനിറ്റീവ് അല്ല വേണ്ടത് കുഡ് അതിനോട് എന്ത് വേണം ദോ ഹി കുഡ് സോറി ഇൻഫിനിറ്റീവ് അല്ല വി വൺ അല്ല വരേണ്ടത് ഹി കുഡ് ഹാവ് കെപ്റ്റ് ദോ ഹി കുഡ് ഹാവ് കെപ്റ്റ് ഇറ്റ് വെരി ഈസിലി അവിടെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന രീതിയിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൾ ഓഫ് കീപ്പാണ് വരേണ്ടത് ഓക്കെ കാരണം എന്താണ് അവിടെ റിട്ടേൺ ദ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പാസ്റ്റ് ടെൻസിലേക്കാണ് വരുന്നതെങ്കിൽ അപ്പോൾ കുഡൊക്കെ വരുമ്പോൾ ഈ റിട്ടേൺ ദ പേഴ്സൺ അവിടെ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞു എന്നുള്ള അവസ്ഥയിൽ അവിടെ നമ്മൾ നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടോ എന്താ ഉദ്ദേശിക്കുന്നത് അത് ആക്ടിവിറ്റി കഴിഞ്ഞു പക്ഷെ പ്രസന്റുമായിട്ട് ഒരു ഒരു കണക്ഷൻ ഉള്ള ഒരു ടൈപ്പ് ഒരു അത്തരം ഇവൻറ്സ് ഡിസ്ക്രൈബ് ഡിനോട്ട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴാണ് പ്രസൻറ്റ് പെർഫെക്റ്റൻസ് യൂസ് ചെയ്യുക അപ്പം ഹീ കുഡ് ഹാവ് കെപ്റ്റ് എന്ന് പറയാം അവൻ അങ്ങനെ ചെയ്യാമായിരുന്നു അവനങ്ങനെ വെ അവൻ്റെ കയ്യിൽ തന്നെ വെക്കാമായിരുന്നു എന്ന് പറയുന്ന ആ ഒരു മീനിങ് എക്സ്പ്ലെയിൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ് പാർട്ടിസിപ്പാണ് കുഡ് പ്ലസ് ഹാവ് പ്രസൻറ്റ് പെർഫെക്റ്റൻസിലാണ് നമുക്ക് ഓക്കെ അതുകൊണ്ട് തന്നെ കുഡ് കീപ്പ് അല്ല കുഡ് ഹാവ് കെപ്റ്റ് ബി പാർട്ടിലാണ് മിസ്റ്റേക്ക് ഓപ്ഷൻ ബി ആ റൈറ്റ് ആൻസർ അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ എങ്ങനെയാണ് പറയാം നമ്മൾ ഇത് ഒരുപാട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് പാസ്റ്റ് ടെൻസിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പോലും ഇതൊന്നും കൃത്യമായിട്ട് നമുക്കൊരു ഇത് പറയാൻ പറ്റില്ല ഓക്കെ കൃത്യമായിട്ട് ഇത് പറയാൻ പറ്റില്ല കൃത്യമായിട്ട് റൂള് പറയാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ കേസ് ഇത് കൃത്യമായിട്ട് ഇത് പറയാൻ അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് കൂടുതലും ഞാൻ പറയാ റീഡിങ് കൂട്ടുക എന്നുള്ളതാണ് റീഡിങ് കൂട്ടുക അപ്പോൾ റീഡിങ് കൂട്ടുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വരും ഓക്കെ അല്ലെങ്കിൽ സംസാരിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ജസ്റ്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ട്രൈ ചെയ്ത് നോക്കുക തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ട്രൈ ചെയ്യുക അപ്പോൾ അങ്ങനെ സംസാരിച്ച് നിങ്ങളുടെ ഭാഷ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും വെൻ യു വെയർ യങ് യു ഓട്ട് ടു ലേൺ ഗുഡ് ഹാബിറ്റ്സ് ഇവിടെ യു ഓട്ട് ടു ഹാവ് ആണ് വരേണ്ടത് ഓക്കെ യു ടു ഹാവ് ലേൺഡ് അപ്പോൾ വെൻ യു വേർ അങ്ങ് പാസ്റ്റ് ടെൻസ് ആണ് അതുകൊണ്ട് തന്നെ ഓട്ടോവിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹാവ് പ്ലസ് പാസ് പാർട്ടിസിപ്പിൾ ലേൺ ടു വരണം ലേൺ എൽ ഇ എ ആർ എൻ ടി ഇനി ലേൺഡും ലേൺഡും ഒരേപോലെയാണ് കേട്ടോ ഒരു കാര്യം തന്നെയാണ് എൽഇ ആർ എൻ ടിയും എൽഇ എ ആർ എൻ ഇ ഡിയും നമുക്ക് ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല ഓക്കെ ലേൺ ടും ലേണ്ടും അല്ല വേറൊരു കാര്യം ഇപ്പൊ എൽ ഇ എ ആർ എൻ ഇ ഡി എന്ന് പറയുന്ന ലേൺഡ് ലേണഡ് എന്ന് പറയാൻ പറയാം അത് ഇപ്പം ഒരാളെ കുറിച്ച് പറയുകയാണ് അയാൾ പഠിച്ച വ്യക്തിയാണ് വിദ്യാഭ്യാസം നേടിയ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ഒരാളാണ് പഠിച്ച വ്യക്തിയാണ് അക്ഷരാഭ്യാസമുള്ള ആളാന്ന് പറയുമ്പോൾ ഹിസ് എ ലേണഡ് മാൻ അങ്ങനെ പറയുമ്പോൾ ഹി ണഡ് മാൻ എന്ന് പറയാം ലേണഡ് മാൻ അപ്പൊ എൽ ഇ എ ആർ എൻ ഇ ഡി ലേണഡ് എന്ന് അത്തരം കോൺടക്സ് യൂസ് ചെയ്യാം അപ്പം അല്ലാതെ പഠിച്ചു എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസിൽ ലേൺ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസിൽ നമുക്ക് എൽഇ ആർ എൻ ടി മ്യൂസിയം എൽ ഇ ആർ യൂസ് ചെയ്യാം ഓക്കെ ഇതിൽ ഓപ്ഷൻ ബി ആ റൈറ്റ് ആൻസർ ഇഫ് യു ഗെറ്റ് ഗുഡ് മാർക്സ് ഐ ഷാൽ ഹാപ്പി ആസ് മച്ച് ആസ് യു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വായിച്ചത് മനസ്സിലാവും ഐ ഷാൽ ബി ഹാപ്പിറ്റ് ബി വേണം അവിടെ ഐ ഷാലിൻ്റെ കൂടെ ഷാൽ എന്ന് പറയുന്ന വേബിൻ്റെ കൂടെ വേബിൻ്റെ കൂടെ ബി അത്യാവശ്യമാണ് സോ ഓപ്ഷൻ ബി ഇഫ് യു ഗെറ്റ് ഗുഡ് മാർക്സ് ഐ ഷാൽ ബി ഹാപ്പി ആസ് മച്ച് ആസ് യു ഇനി വി ഓട്ട് ടു ഓണസ്റ്റ് ഇൻ ആർ ഡീലിങ്സ് അപ്പോൾ ഇവിടെ എന്താണ് ബി ഓട്ടോവിന് ശേഷം ഓട്ടോ എന്ന് പറയുന്ന യൂസേജിന് ശേഷം ഓട്ടോ എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം എന്താണ് ഓട്ടോ അത് ചെയ്തേ പറ്റൂ അല്ലേ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റൂ വി ഓട്ട് ടു ഡു ഇറ്റ് അതൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് വി ഓട്ട് ടു വി ഓട്ടു ഇവിടെ എന്താണ് ഓണസ്റ്റ് ആണ് അല്ലേ അപ്പോൾ ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ ബി വേണോ വി ഓട്ട് ടു ബി ഓണസ്റ്റ് ആണ് വി ടു ബി ഓണസ്റ്റ് വി ടു ബി ഓണസ്റ്റ് നാർ ഡീലിങ്സ് എച്ച് എനി എസ് ടി ഓണസ്റ്റ് എന്ന് പറയുക ഇത് എച്ച്ഒ എച്ച് സാലൻ്റ് ആണ് ഓ എന്നാണ് ഓണസ്റ്റ് അല്ലെ അല്ലെങ്കിൽ ഒ അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഇത് വവൽ സൗണ്ട് ആയതുകൊണ്ടാണ് അതിനു മുമ്പ് ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് ആൻ ഓണസ്റ്റ് മാൻ അല്ലെ അപ്പോൾ ഇവിടെ എങ്ങനെയാ പറയുക അപ്പം നമുക്ക് ബി ഓ ടു ബി ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ എയിൽ പറയാം ഓട്ടൂവിന് ശേഷമാണല്ലോ ബി വരേണ്ടത് അപ്പോൾ എ ഓപ്ഷനാണ് ആണ് കറക്റ്റ് ഇറ്റ് ഇസ് വെരി കോൾഡ് ഹിയർ ഐ ഷുഡ് ബ്രിങ് മൈ വോൾഡൻ ക്ലോത്ത്സ് ബട്ട് ഐ ഡിറ്റ് അപ്പോൾ മലയാളത്തിൽ എന്താണ് അതിൻ്റെ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഇവിടെ വളരെ തണുപ്പാണുള്ളത് ഭയങ്കര തണുപ്പാണ് ഇവിടെ ഞാൻ എൻ്റെ വുഡൺ ക്ലോത്ത്സ് കൊണ്ടുവരണമായിരുന്നു പക്ഷെ ഞാൻ കൊണ്ടുവന്നില്ല ബട്ട് ഐ ഡിറ്റ് ബട്ട് ഐ ഡിഡിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുവന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് ഐ ഷുഡ് ബ്രിങ് അല്ല ഞാൻ കൊണ്ടുവരണമെന്നല്ല ഐ ഷുഡ് ഹാവ് ബ്രിങ്ങിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പൾ ബ്രോട്ട് ബ്രോട്ട് ഐ ഷുഡ് ഹാവ് ബ്രോട്ട് ഞാനത് കൊണ്ടുവരണമായിരുന്നു നേരത്തെ പറഞ്ഞാൽ അത് ചെയ്യണമായിരുന്നു അങ്ങനെ അങ്ങനെ ചെയ്യാമായിരുന്നു അപ്പം ചെയ്യാ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഐ കുഡ് ഹാവ് ബ്രോട്ടാണ് ചെയ്യണമായിരുന്നു പറഞ്ഞാൽ ഐ ഷുഡ് ഹാവ് അല്ലേ നേരത്തെ എന്താ പറഞ്ഞാൽ നമ്മൾ അത് എൻ്റെ കയ്യിൽ വെക്കാമായിരുന്നു അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ പറയുക ചെയ്യാമായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഐ കുഡ് ഹാവ് എനിക്കത് ചെയ്യാമായിരുന്നു ഐ കുഡ് പ്ലസ് ഹാവ് പ്ലസ് എന്താണ് ആ പാസ് പാർട്ടിസിപ്പിൾ ഏതാ ഏത് വേർബിൻ്റെ പാസ് ആണ് ഇനി അത് ചെയ്യണമായിരുന്നു അത് ഞാൻ ചെയ്യണമായിരുന്നു പറയുകയാണെങ്കിൽ ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേബ് വി ത്രീ വി ത്രീ ഫോം വി ത്രീ തന്നെ പാസ്റ്റ് ഫോം ആണ് ഓക്കെ അപ്പം ഇവിടെ എന്താണ് ഞാൻ വുഡൺ ക്ലോത്ത്സ് കൊണ്ടുവരണമായിരുന്നു കൊണ്ടുവരണമായിരുന്നു അപ്പം ഷുഡ് ഹാവ് ബ്രോട്ട് മൈ വുഡൻ ക്ലോത്ത് ബട്ട് ഐ ഐഡ് ബട്ട് ഞാൻ ചെയ്തില്ല ഓക്കെ അപ്പോൾ ബി ആർ യു യൂസ് ടു ഗെറ്റ് അപ്പ് ഏസ്ഡ് ടു യൂസ് ടുവിന് ശേഷം എന്ത് വരണം അല്ല ഐ എൻ ജി ഫോം ഓഫ് വേബാണോണ്ട് ഗെറ്റ് ലെറ്റിങ് എന്നാണ് വരേണ്ടത് ഓക്കെ ജി ഇ ടി ഐ എൻ ജി ആർ യു യൂസ് ടു ഗെറ്റിംഗ് അപ്പ് ഏർളി ആർ യു യൂസ് ടു ഗെറ്റിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ആർ യു യൂസ് ടു സ്ലിപ്പിംഗ് ലേറ്റ് ഇൻ ദ നൈറ്റ് ഓക്കെ അപ്പോൾ ഗെറ്റിങ് ഓപ്ഷൻ ബി ആ നോളജ് ഓഫ് ഹിസ്റ്ററി ഡസ് നോട്ട് കം ടു ആർ ഹെൽപ്പ് ആൻഡ് സംസ് ബി ഈവൻ ഫെയിൽ ടു റിമെമ്പർ ഹു ഇൻമെൻറ്റഡ് അമേരിക്ക ഓക്കെ അപ്പോൾ ലോങ് വെറുതെ വളരെ ലെങ്തി സെൻറ്റൻസാണ് ആ നോളജ് ഓഫ് ഹിസ്റ്ററി ഡസ്റ്റ് നോട്ട് കം ടു ആർ ഹെൽപ്പ് കുഴപ്പമില്ല ആ നോളജ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അത് സിംഗിളറാണ് ആർ നോളജ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് സബ്ജെക്ട് അത് സിംഗിളറാണ് സിംഗിളറാണ് അപ്പോൾ ഡസ് നോട്ട് വരണം ഡി നോട്ട് അല്ല കം ടു ആർ ഹെൽപ്പ് കറക്റ്റ് ആണ് ആൻഡ് സംസ് ബി ഈവൻ ഫെയിൽ ടു റിമെമ്പർ ഹൂ ഇൻവെൻ്റ് അമേരിക്ക അല്ല അമേരിക്ക നമ്മൾ ഇൻവെൻറ്റ് ചെയ്യില്ല അമേരിക്ക നമ്മൾ എന്താ ചെയ്യുക ആണ് ചെയ്യുക അല്ലെ ഇൻവെന്റും ഡിസ്കവറും നമ്മളൊരു ഡിഫറൻസ് ആണ് ഇൻവെന്റ് ചെയ്യുക നമ്മൾ ഒരു കാര്യം ഉ ഉണ്ടാക്കുകയാണ് കണ്ടുപിടിക്കുക മാത്രമല്ല കണ്ടുപിടിക്കുകയാണ് ഡിസ്കവർ അല്ലേ ഒരു ഒരു പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കുക പുതിയൊരു സ്ഥലം ഡിസ്കവർ ചെയ്യാം പുതിയൊരു ഒരു അയലൻഡ് ചെയ്യാം നമുക്ക് അതൊരു ഡിസ്കവർ ചെയ്യാം അത് ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഡിസ്കവർ ചെയ്യാം പക്ഷേ നമ്മൾ ഇൻവെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കുകയാണ് ഒരു ടി വി ഇൻവെൻറ്റ് ചെയ്യാണ് ഒരു റേഡിയോ ഇൻവെൻ്റ് ചെയ്യുകയാണ് അത് ക്രിയേറ്റ് ചെയ്യുകയാണ് പുതുതായി പുതിയതായിട്ടൊരു സംഭവം ഉണ്ടാക്കണം ഓൾറെഡി ഉള്ള കാര്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡിസ്കവർ ചെയ്യുക അപ്പോൾ അവിടെ ഓപ്ഷൻ സി ആണ് മിസ്റ്റേക്കുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് റൈറ്റ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സിന് ഒരുപാട് ഇപ്പം കിരൺ പ്രകാശ് ഒക്കെ പോലത്തെ ബുക്സ് ഉണ്ട് അതിൽ പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ നോക്കുക കിട്ടിയില്ലെങ്കിൽ അത് നോക്കിയില്ലെങ്കിൽ ഐ മീൻ കിട്ടിയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ഗ്രൂപ്പിലിടുക ഓക്കെ ഇൻ കേസ് ഈ ഒരു ഈ സെഷനിൽ പറഞ്ഞ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതും ഗ്രൂപ്പിൽ പറയുക ഓക്കെ അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം ബൈ